നിന്റെ വാപ്പയോ ഉമ്മയോ നീ ചേർത്തു പിടിച്ചാൽ നിനക്ക് കിട്ടാനുള്ളത് അനുഗ്രഹങ്ങളാണ്. അവരോട് പറയുന്ന ഓരോ വാക്കിനും നിനക്ക് കിട്ടാനുള്ളത് അനുഗ്രഹമാണ്. നോക്കുന്നവന് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. നന്നായി ഉമ്മനെ വാപ്പനെ നോക്കുന്നവന് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ പിന്നെ അവരെ പരിചരിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്രയാ? അവരോട് പറയുന്ന വാക്കുകൾ സുബ്ഹാനല്ലാഹ്. താബിഈങ്ങളായ ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ ഒരു ഖബർസ്ഥാനിന്റെ അടുത്തുകൂടെ നടക്കാൻ തുടങ്ങി. താബിഈങ്ങളായ മഹാന്മാർ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഖബർസ്ഥാനിന്റെ അടുത്തുകൂടെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന നേരത്തെ അസറിന്റെ ബാങ്ക് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്നവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തലനീട്ടി. അയാളുടെ തല കഴുതയെ പോലെയാണ്. അയാളുടെ ഉടല് മനുഷ്യന്റെ ഉടലാണ്. അയാൾ തലനീട്ടിയിട്ട് കഴുതയെ പോലെ അമറുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂന്ന് തവണ കഴുതയെ പോലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തലനീട്ടി അയാൾ അമറിയപ്പോൾ ഈ വഴിയരികിലൂടെ നടന്നുപോയ ആൾ ആ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ അടുത്ത വീട്ടിലേക്ക് കയറി ചെന്ന് ചോദിച്ചു, ആരുടെ ഖബറാണ് പള്ളി ഖബർസ്ഥാനിൽ കാണുന്നത്? ആ ഖബറിൽ നിന്ന് കഴുതയുടെ തലയുള്ള ഒരുത്തൻ പുറത്തു വന്നല്ലോ. കഴുതയുടെ തലയുള്ളവൻ പുറത്തു വന്നിട്ട് മൂന്ന് തവണ ഞങ്ങളെ നോക്കി കരഞ്ഞല്ലോ. മനുഷ്യന്റെ ശരീരവും കഴുതയുടെ തലയുമുള്ളവൻ അവൻ ചെയ്ത പാപമെന്താണ്? ആ വീട്ടുകാരിയായ പെണ്ണ് പറയാണ്, ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യന്റെ വീടിവിടെ അടുത്താണ്. ആ ഖബർസ്ഥാനിൽ കിടക്കുന്നവൻ ഒരു കള്ളുകുടിയനാണ്. കള്ളുകുടിച്ചത് കൊണ്ടല്ല, ഒരിക്കൽ കള്ളുകുടിച്ചിട്ടവൻ കയറി വന്നപ്പോഴേക്ക് അവന്റെ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ഇത്തഖില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവന്റെ ഉമ്മ അവനെ ഉപദേശിച്ചു പോയി. കള്ളുകുടിയനായ മകൻ ഉമ്മാനോട് പറഞ്ഞു, അത്രേ ഉമ്മ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ കഴുതയെ പോലെ ഇങ്ങനെ കിടന്നമരരുത്, പുറകെ നടന്ന് നന്നാവണം 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 എന്ന് പറയുമ്പോ പല മക്കൾക്കും മാതാക്കളോട് ഈർഷ്യത തോന്നാറുണ്ട്. അവര് പറയും, തള്ളേ നിങ്ങൾ മിണ്ടരുതെന്ന്. ഉമ്മമാരോട് മിണ്ടല്ലേ നിങ്ങൾ മിണ്ടരുതെന്ന് പറയുന്ന മക്കളറിയാൻ ഈ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, അത്രേ കള്ളുകുടിച്ച് വീട്ടിന്റെ വാതിൽ കയറി വന്ന മകനോട് പറഞ്ഞു, മോനെ ഇത്തഖില്ല. ആ മകൻ തിരിച്ചു പറഞ്ഞു, അത്രേ തള്ളേ ഉമ്മ കഴുതയെപ്പോലെ വർത്തമാനം പറയരുത്, കഴുതയെപ്പോലെ അമറാതെ ചെലക്കാതെ മിണ്ടാതിരുന്നോ. സുബ്ഹാനല്ലാഹ്. അന്ന് അസറിന്റെ സമയത്തയാൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. അന്ന് മുതൽ അയാളെ കബറടക്കിയ ഓരോ ദിവസവും അസറിന്റെ നേരമാകുമ്പോ കബറങ്ങ് തുറന്ന് കഴുതയുടെ തലയോടയാള് പുറത്തു വന്ന് ആളുകളൊക്കെ പേടിക്കുന്ന തരത്തില് മൂന്ന് തവണ സുബ്ഹാനല്ലാഹ്, മൂന്ന് തവണ അയാള് അമറാറുണ്ട്, കഴുതയെപ്പോലെ കരയാറുണ്ട്, കഴുതയെപ്പോലെ ശബ്ദമുണ്ടാക്കാറുണ്ട്. ഉമ്മയോട് പറഞ്ഞൊരു വാക്കിന്റെ പേരില് കബറിൽ കിടന്ന് കഴുതയെപ്പോലെ അമറുന്ന മനുഷ്യന്മാരെ കണ്ടുവെന്ന് താബിഈങ്ങൾ എഴുതുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, നിങ്ങളുടെ പ്രായമായ ഉമ്മമാരുണ്ടെങ്കിൽ പ്രായാധിക്യം കൊണ്ടവര് വർത്തമാനം പറയുമ്പോ മിണ്ടാതിരി എന്ന് പറയുന്നവരുണ്ട്, അവരോട് മിണ്ടരുതെന്ന് പറയുന്നവരുണ്ട്, അതിഷ്ടമല്ലാത്തവരുണ്ട്, അവരോട് മിണ്ടാതിരിക്കാൻ നിർബന്ധിക്കുന്നവരുണ്ട്. അറിഞ്ഞോ
ഉമ്മമാരോട് പറയുന്നൊരു വർത്തമാനത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ ജീവിതത്തിന്റെ ഒടുവിൽ സുബ്ഹാനല്ലാഹ് കാലാകാലം ജീവിക്കാനുള്ള യാത്രയിൽ ആ മനുഷ്യന്റെ ജീവിതം അപകടമാണ്. ഉമ്മമാരുടെ വാപ്പമാരുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. ഉമ്മമാരുടെ മാപ്പമാരുടെ മാതാപിതാക്കളുടെ തൃപ്തികേടിലാണ് പൊരുത്തക്കേടിലാണ് റബ്ബിന്റെ പൊരുത്തക്കേടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനവന്റെ ആയുസ്സിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറ്റമാണ് അല്ലാഹുവിലേക്ക് പങ്കുചേർക്കുക എന്നുള്ളത്. ആ പങ്കുചേർക്കുന്ന ഇടത്തു തന്നെയാണ് റബ്ബ് പറഞ്ഞത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിലേക്ക് പങ്കുചേർക്കുന്ന ഗൗരവപരമായ ചർച്ച നടക്കുന്നിടത്ത് നിന്റെ മാതാപിതാക്കളോട് നീ അനുവർത്തിക്കേണ്ട ശൈലികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. സൂറത്തുൽ അൻആമിൽ, സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ ഖുമാനിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയിടങ്ങളിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം നമ്മുടെ സ്വർഗവും നരകവും അവരാണ്, അവരുടെ തൃപ്തിയാണ് ജീവിതത്തിൽ കിട്ടുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയമാണ്. അവരിൽ നിന്ന് ലഭിക്കുന്നത് തൃപ്തികേടാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതി പരാജയമാണ്. എന്റെ സദസ്സിലാണുങ്ങളും